ക്രെഡ് പ്ലാറ്റ്ഫോമിൽ പുതിയതായിട്ട് വന്നൊരു ഫീച്ചറാണ് ക്രെഡ് മണി. കഴിഞ്ഞ ജൂലൈയിൽ എന്തോ വന്നൊരു ഫീച്ചറാണ്, ഇപ്പോൾ നിലവിൽ എനിക്കിപ്പോഴാണ് ആക്സസ് കിട്ടിയത്. അത് ഇൻവിറ്റേഷൻ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ക്രെഡ് മണി എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒരിടത്ത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ എക്സ്പെൻസ്, ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് അറിയാം. നമുക്ക് പേയ്മെൻറ്റ് റിമൈൻഡർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മണി മാനേജ്മെൻറ്റ് സെക്ഷനാണ് ഈ ഒരു ക്രെഡ് മണി എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട് അഗ്രഗേറ്റർ സംവിധാനത്തിലൂടെയാണ്. ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സംവിധാനം നമുക്ക് പല പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. നമുക്ക് ഫോൺ പേയിൽ അക്കൗണ്ട് അഗ്രഗേറ്റർ ഫീച്ചർ ഉണ്ട്. അതുപോലെ തന്നെ ജിയോ ഫൈനാൻസ് ആപ്പിൽ മൈ മണി എന്ന് പറയുന്ന പേരിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനം വരുന്നുണ്ട്. അങ്ങനെ പല പ്ലാറ്റ്ഫോമിലും പല പേരിൽ ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സംവിധാനം വരുന്നുണ്ട്. ഈ ഒരു ക്രെഡിൽ അത് ക്രെഡ് മണി എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് വരുന്നത്. ആദ്യം എന്താണ് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ എന്ന് നോക്കാം. ഫൈനാൻഷ്യൽ ഡാറ്റ ഷെയറിംഗ് സിസ്റ്റമാണ് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ. RBIയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. RBI റെഗുലേറ്റഡ് ആണ് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് എല്ലാം തന്നെ. ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സംവിധാനം വഴി യൂസേഴ്സിന് അവരുടെ ഫൈനാൻഷ്യൽ ഡാറ്റ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ബാങ്കിലൊക്കെ ലോൺ എടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയൊക്കെ ലോൺ എടുക്കുവാൻ നേരത്തെ ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സംവിധാനം ഇപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് അവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളതിന് സമ്മതം കൊടുക്കേണ്ടതായിട്ടുണ്ട്. OTP വഴിയാണ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ OTP വഴി നമ്മളൊരു കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് നമ്മുടെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ കളക്ട് ചെയ്തിട്ട് നമ്മൾ സമ്മതം നൽകിയ ആ ഒരു പ്ലാറ്റ്ഫോം ഏതാണോ അവർക്ക് കൈമാറും. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സേഫ്റ്റി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഇതൊരു റെഗുലേറ്റഡ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. RBI റെഗുലേറ്റഡ് ആണ് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അക്കൗണ്ട് അഗ്രഗേറ്റർ ആകാൻ പറ്റില്ല. RBIയുടെ ലൈസൻസ് വേണം അക്കൗണ്ട് അഗ്രഗേറ്റർ ആകണം എന്നുണ്ടെങ്കിൽ. ഒരു NBFC എന്ന നിലയിലാണ് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് ആക്ട് ചെയ്യുന്നത്. ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചുമ്മാ പോയിട്ട് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സിന് നമ്മളുടെ ഫൈനാൻഷ്യൽ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ സമ്മതം കൊടുക്കണം. OTP വഴി നമ്മൾ സമ്മതം കൊടുത്താൽ മാത്രമേ അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സിന് അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കൂ. പിന്നെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് ബ്ലൈൻഡ് ആണ്. അവർക്ക് നമ്മളുടെ ഡാറ്റ കാണുവാനോ അത് അവർ സ്റ്റോർ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അത് പ്രോസസ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മൾ ഒരു കൺസെൻറ്റ് കൊടുത്തു കഴിയുവാൻ നേരത്ത്, OTP വഴി നമ്മൾ ഒരു കൺസെൻറ്റ് കൊടുത്തു കഴിയുവാൻ നേരത്ത് ഏത് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യാനാണോ നമ്മൾ സമ്മതം കൊടുത്തത്, ആ ഒരു ഡാറ്റ അവർ കളക്ട് ചെയ്തു, എൻക്രിപ്റ്റഡ് ആയിട്ട് കളക്ട് ചെയ്ത് ഏത് സ്ഥാപനത്തിനാണോ നമ്മൾ കൊടുക്കാനായിട്ട് സമ്മതം കൊടുത്തത് ആ ഒരു സ്ഥാപനത്തിന് കൈമാറുന്നു. ആ രീതിയിലാണ് അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അവർ ബ്ലൈൻഡ് ആണ്, നമ്മളുടെ ഡാറ്റ കാണുന്നില്ല, നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നില്ല, നമ്മളുടെ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ നമ്മളുടെ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് അക്കൗണ്ട് അഗ്രഗേറ്ററിന് കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വർഷമാണ് നോർമലി അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അത് അതിന് മുമ്പ് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് റിവോക്ക് ചെയ്യാം. അങ്ങനെ റിവോക്ക് ചെയ്ത് കഴിയുവാൻ നേരത്ത് പിന്നെ അവർ നമ്മളുടെ ഡാറ്റ ആക്സസ് ചെയ്യുകയില്ല. പിന്നെ RBIയുടെ ലൈസൻസ് കിട്ടിയ അക്കൗണ്ട് അഗ്രഗേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ക്യാം ഫിൻ സെർവ്, പിന്നെ ജിയോ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട്. പിന്നെ ഫോൺ പേയുടെ അക്കൗണ്ട് അഗ്രഗേറ്റർ ലൈസൻസ് നേടിയിരുന്നു. പിന്നെ ഫിൻവു ഉണ്ട്. അങ്ങനെ ഒരു 16 കമ്പനീസിനാണ് ഇപ്പോൾ നിലവിൽ ലൈസൻസ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റിന് ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് അഗ്രഗേറ്റർ ലൈസൻസ് ഇല്ല. അത് കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഫോൺ പേക്കാണെങ്കിലും ആദ്യം അക്കൗണ്ട് അഗ്രഗേറ്റർ ലൈസൻസ് ഇല്ലായിരുന്നു. അവർ ഫിൻവുമായിട്ട് ചേർന്നായിരുന്നു ആദ്യം സേവനം നൽകിയത്. പിന്നീട് അവർ ആ ഒരു ലൈസൻസ് എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നിലവിൽ ക്രെഡും അങ്ങനെ തന്നെയാണ്. ക്രെഡിന് ലൈസൻസ് ഇല്ല. അവർ ഫിൻവു എന്ന് പറഞ്ഞ അക്കൗണ്ട് അഗ്രഗേറ്ററുമായിട്ട് ചേർന്നാണ് ഈ ഒരു സേവനം നൽകുന്നത്. സോ ഇതാണ് അക്കൗണ്ട് അഗ്രഗേറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ക്രെഡ് പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ക്രെഡ് മണി എന്ന് പറഞ്ഞ ഫീച്ചർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്റർ സേവനത്തിൻ്റെ ബേസിലാണ്. ഫിൻവൂണ് നമ്മൾ കൺസെൻറ്റ് കൊടുക്കുന്നു. അവർ നമ്മളുടെ ഡാറ്റ ബാങ്കിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഡാറ്റയാണ് ഈ ഒരു ക്രെഡ് മണിയിൽ പല പല സെക്ഷനിലായിട്ട് നമുക്ക് സോർട്ട് ചെയ്ത് ഒരു നമുക്ക് കാണിച്ചു തരുന്നത്, ഓരോ കാറ്റഗറി ആയിട്ട് കാണിച്ചു തരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ക്രെഡിൽ കൊടുത്തിരിക്കുന്ന FAQ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്നത് സപ്പോർട്ടഡ് ബാങ്ക്സ് ആണ്. ഇപ്പോൾ നിലവിൽ എല്ലാ ബാങ്കും ഒന്നും സപ്പോർട്ട് ആകുന്നില്ല. സപ്പോർട്ട് ചെയ്യുന്ന ബാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക്, അങ്ങനെ ഈ കാണുന്ന ബാങ്കുകൾ മാത്രമാണ് ഈ ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നത്. പിന്നെ വരുന്ന മറ്റൊരു ഡൗട്ടാണ് നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാമോ എന്നുള്ളത്. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ക്രെഡ് മണിയുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മളുടെ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഒറ്റയിടത്ത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ബാങ്കുകളാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഒരു തവണ നമ്മൾ കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് റിവോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി ഒരു വർഷമാണ് വാലിഡിറ്റി വരുന്നത്. അതിന് മുമ്പ് തന്നെ നമുക്ക് റിവോക്ക് ചെയ്യാം. അത് ഞാൻ ഈ ഒരു ക്രെഡ് മണി ഓരോ സെക്ഷനും പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ കൊടുത്ത കൺസെൻറ്റ് നമുക്കത് റിവോക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്ന്. പിന്നെ ഇവർ FAQ സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഒരു തവണ നമ്മൾ കൊടുത്ത കൺസെൻറ്റ് റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡ് അവരുടെ കയ്യിലുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യുമെന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ക്രെഡ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രെഡ് മണി എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ആദ്യം പറഞ്ഞ രീതിയിൽ ഇൻവൈറ്റ് ബേസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. പയ്യെ പയ്യെ എല്ലാവരിലേക്കും റോൾ ഔട്ട് ചെയ്ത് വരും. ആദ്യമായിട്ട് ഈ ഒരു സെക്ഷൻ ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമ്മൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ മറ്റേ ഫിൻവു എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് അഗ്രഗേറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് നമ്മളൊരു കൺസേൺ കൊടുക്കണം. അപ്പോൾ ഓരോ ബാങ്കിൽ നിന്നും നമുക്ക് OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ
ഡാറ്റ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത് ഫിൻവോ ഈ ഒരു ക്രെഡിന് നൽകും. അപ്പോൾ ആ രീതിയിലാണ് അത് സെറ്റപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ മുകളിൽ നമുക്ക് ബാലൻസും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഡിജിറ്റ്സ് കാണാത്തത്. അത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡിജിറ്റ്സ് കാണും. അപ്പം ടോപ്പിലായിട്ട് തന്നെ നമ്മുടെ ടോട്ടൽ ബാലൻസ് അറിയാം. നമ്മൾ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും നിന്നുള്ള ടോട്ടൽ ബാലൻസ് നമുക്ക് ഇവിടെ കാണിക്കും. സോ നമുക്ക് ഓരോ ബാങ്ക് അക്കൗണ്ടിലും കയറി നമ്മളുടെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുവാൻ നേരത്തെ തന്നെ നമുക്ക് എല്ലാ ബാങ്ക് അക്കൗണ്ടിലും കൂടിയുള്ള ടോട്ടൽ ബാലൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ 11 ന്യൂ ട്രാൻസാക്ഷൻസ് എന്ന് കാണാം. അപ്പോൾ ലാസ്റ്റ് റീഫ്രഷ് ആയ ശേഷം ഞാൻ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ വന്നിരിക്കുന്ന അതിനിടയിൽ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫെച്ച് ആയിരിക്കുന്നത്. പിന്നെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഞാൻ ക്ലോസ് ചെയ്ത അക്കൗണ്ട് കൂടി കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ടൊക്കെ ഞാൻ ക്ലോസ് ചെയ്തതാണ്. സോ അതുകൂടി കയറി വന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് UPI ഒരു സെക്ഷൻ ആണ് വരുന്നത്. സെൻഡ് മണി, അതുപോലെ തന്നെ സെൽഫ് ട്രാൻസ്ഫർ, നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം, പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ UPI നമുക്ക് ബാങ്ക് ബാലൻസ് അറിയാനുള്ള ഓപ്ഷൻ എന്നിങ്ങനെയുള്ള UPI റിലേറ്റഡ് ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് അവിടെ കാണാം. അതിപ്പോൾ മൊത്തം ബാങ്ക് അക്കൗണ്ടിലും ട്രാൻസാക്ഷൻസ് സോർട്ട് ആയിട്ട് വരും, ഇല്ലെങ്കിൽ നമുക്ക് ഓരോ ബാങ്ക് അക്കൗണ്ട് ബേസ് ആയിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ട്രാൻസാക്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എമൗണ്ട് ഞാൻ മുകളിൽ ഹൈഡ് ചെയ്തുകൊണ്ടാണ് അവിടെ എമൗണ്ട് കാണിക്കാത്തത്. ഇല്ലെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് കൂടി കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പേഴ്സണാണ് അയച്ചിരിക്കുന്നതെങ്കിൽ അത് പീപ്പിൾ എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് വരും, ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ള ടാഗ് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി ടാഗ് ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. പിന്നെ നമുക്ക് മുകളിലായിട്ട് എമൗണ്ട് വൈസ് ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു എമൗണ്ട് സെറ്റ് ചെയ്ത് അതിനുള്ളിൽ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാം, ക്രെഡിറ്റ് ആണോ അല്ലെങ്കിൽ ഡെബിറ്റ് ആണോ, ആ രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഓരോ മന്ത് അനുസരിച്ച് നമുക്ക് നടന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ട്രാൻസാക്ഷൻ, ബിൽസ്, ഡൊണേഷൻ, ഡിവിഡൻഡ്, അപ്പോൾ ആ രീതിയിൽ നമുക്ക് വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മുകളിൽ HDFC ഒരു അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് IDFC ആക്കിയാൽ IDFC വരും. അപ്പോൾ IDFC അക്കൗണ്ട് ഒന്നുമില്ല, അതെന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയില്ല. ട്രാൻസാക്ഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെയുള്ളത് നമുക്ക് കൊഡക് ആണെങ്കിൽ കൊഡക്, HDFC ബാങ്ക് ആണെങ്കിൽ അത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ ഈ രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത് അതിലെ ട്രാൻസാക്ഷൻസ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാതെ നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന ഒരു സെക്ഷൻ നെവർ മിസ് എ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഇപ്പോൾ റിക്കറിംഗ് പേയ്മെൻറ്റ് നമ്മൾ എല്ലാ മാസവും ചെയ്യുന്ന പേയ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് അതിൻ്റെ റിമൈൻഡറും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനിൽ നമുക്കത് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, പീപ്പിൾ പേയ്മെൻറ്റ് ആണോ, എല്ലാ മാസവും നമ്മളൊരു വ്യക്തിക്ക് പണം അയക്കുന്നെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്യാം. സാലറി ആണോ, റെൻ്റ് ആണോ, ആ രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമുക്കൊരു റിമൈൻഡർ കിട്ടും. സോ നമുക്കത് ഈസി ആയിട്ട് ആ പേയ്മെൻറ്റ് ചെയ്യാം. അതിപ്പോൾ നമ്മൾ ചെയ്യാനുള്ള പേയ്മെൻറ്റ് ആണെങ്കിലും നമുക്ക് ഒരു ഡേറ്റിൽ എല്ലാ മാസവും ഇങ്ങോട്ട് വരുന്ന പേയ്മെൻറ്റ് ആണെങ്കിലും നമുക്കത് ആ രീതിയിൽ റിമൈൻഡർ സെറ്റ് ചെയ്യാനായി കഴിയും. പിന്നെ വരുന്നത് നമ്മുടെ ക്യാഷ് ഫ്ലോ നമുക്കറിയാം. നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്ന എമൗണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, നമ്മളുടെ സ്പെൻഡിങ് എമൗണ്ട്, പിന്നെ നമ്മൾ അത് ടാഗ് ചെയ്യാത്ത ഒരു കാറ്റഗറി അതവിടെ അൺടാഗഡ് എന്ന് പറഞ്ഞ് കാണിക്കും. സോ ആ രീതിയിൽ നമുക്ക് നമ്മളുടെ ക്യാഷ് ഫ്ലോ അറിയാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. മുകളിലൊരു ചാർട്ട് കൊടുക്കും, അതിന് താഴെയായിട്ട് നമുക്ക് അത് കൂടാതെ ആ ട്രാൻസാക്ഷൻസ് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് കാണാനായി സാധിക്കും. സോ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ക്രെഡിറ്റ് മണി എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിലെയും ടോട്ടൽ ബാലൻസ് അറിയാം, അതുപോലെ തന്നെ എല്ലാ ബാങ്ക് അക്കൗണ്ടിലും നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് അറിയാം. പിന്നെ നമുക്ക് ഒരു പേയ്മെൻറ്റ് റിമൈൻഡർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് നമ്മളുടെ ക്യാഷ് ഫ്ലോ നമുക്ക് അറിയാനായി കഴിയും. പിന്നെ കാറ്റഗറി അനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ ഡിവിഡൻഡ് ആണെങ്കിൽ അത് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ബാങ്ക് എടുത്തിരിക്കുന്നെങ്കിൽ ചാർജ് ആണെങ്കിൽ ബാങ്ക് ചാർജ്, ആ രീതിയിൽ ഇവർ തന്നെ അത് ഫെച്ച് ചെയ്ത് അതൊരു കാറ്റഗറി ആയിട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ നമ്മളൊരു എക്സ്പെൻസ് മാനേജർ എന്ന രീതിയിൽ വേണമെങ്കിലും ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കാറ്റഗറി അനുസരിച്ചൊക്കെ സോർട്ട് ചെയ്ത് തരുന്നത് കൊണ്ട്. പിന്നെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് കോൺടാക്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷൻ വഴിയാണ് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആക്സസ്, നമ്മൾ അക്കൗണ്ട് അഗ്രിഗേറ്ററിന് കൊടുത്തിട്ടുള്ള ആക്സസ് നമുക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഡയറക്റ്റായിട്ട് ക്രെഡിറ്റിൽ നിന്നും നമ്മുടെ ആ റിവോക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് അക്കൗണ്ട് അഗ്രിഗേറ്റർ സേവനം നൽകുന്നത് ഫിൻവു ആണ്. സോ ഫിൻവുവിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാനായിട്ട് അവിടെ കൺസേൺ കൊടുത്തിരിക്കുന്ന നമ്മൾ ക്രെഡിറ്റാണ്. ക്രെഡിറ്റിൻ്റെ പേരും കമ്പനിയുടെ പേര് ഡ്രീം പ്ലഗ് അഡ്വൈസറി സൊല്യൂഷൻസ് എന്നാണ്. സോ അത് ആ ഒരു കമ്പനി ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രെഡിറ്റിന് കൊടുത്തിരിക്കുന്ന ആക്സസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ആദ്യം നമ്മൾ ഫിൻവുവിൻ്റെ വെബ്സൈറ്റിലേക്ക് വരിക, ഫിൻവു .in. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൻവുവിൻ്റെ
മൊബൈൽ ആപ്പും അതുപോലെ തന്നെ നമുക്ക് ലഭ്യമാണ്. ആൻഡ്രോയിഡിലാണെങ്കിലും ഐഒഎസിലാണെങ്കിലും നമുക്കിതിൽ അക്കൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ ഡോണ്ട് ഹാവ് എ ഫിൻവു അക്കൗണ്ട് എറ്റ് എന്ന് പറഞ്ഞ താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ മൊബൈൽ നമ്പർ ഹാൻഡിൽ പിന്നൊക്കെ സെറ്റ് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുക നേരത്ത് നമ്മളുടെ അക്കൗണ്ട്സ് അതുപോലെ തന്നെ നമ്മൾ കൊടുത്തുള്ള കൺസേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ പെൻഡിങ് കൺസേൺസിൽ ഡ്രീം പ്ലഗ് അഡ്വൈസറി സൊല്യൂഷൻസ് എന്ന് കാണാം. ഇതെന്ന് പറയുന്നത് ക്രെഡ് തന്നെയാണ്. അത് ഞാൻ ഇടയ്ക്ക് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒ ടി പി വന്ന് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കാതെ കടന്നതിൻ്റെ ഇതാണ് പെൻഡിങ് കാണിക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്ന് റിജക്ട് ചെയ്ത് വിടാം. ടോപ്പിലായിട്ട് നമുക്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൺസേൺസ് കൊടുത്തിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് അഗ്രഗേറ്ററിന് നമ്മൾ ഒ ടി പി വിയ കൺസേൺ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഡീലിങ്ക് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ ബാങ്ക് അക്കൗണ്ടോ മ്യൂച്വൽ ഫണ്ടോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ കൺസേൺസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് കൺസേൺസും അതുപോലെ തന്നെ പെൻഡിങ് കൺസേൺസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ റിവോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ കൺസേൺസും നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കൺസേൺസും ഞാൻ റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ പെൻഡിങ് കൺസേൺസും ഇതുപോലെ നമുക്ക് റിജക്ട് ചെയ്ത് വിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം റിജക്ട് ചെയ്തു. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ വരിക. ഡീലിങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ ബാങ്ക് അക്കൗണ്ടും ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഈ ഒരു ക്രെഡിറ്റ് മണിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. പേഴ്സണലി എനിക്ക് ഇതിനോട് താല്പര്യമൊന്നുമില്ല. എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ എല്ലാ ബാങ്ക് അക്കൗണ്ടും ഒരിടത്ത് മാനേജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ഇൻകോ എക്സ്പെൻസ് ഒക്കെ കൃത്യമായിട്ട് വാലറ്റ് ആപ്പ് വഴി ട്രാക്ക് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് വാലറ്റ് ആപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ എൻ്റെ എല്ലാ അക്കൗണ്ടിലുള്ള ബാലൻസ് ഞാൻ നടത്തിയ ട്രാൻസാക്ഷൻസ് എല്ലാം എനിക്കതിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. മാനുവലി എൻ്റർ ചെയ്യണമെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനതിൽ ഓക്കെയാണ്. ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ടത് യൂസ് ചെയ്യുന്നു. ഞാനതുമായിട്ട് ഓക്കെ ആയി. അപ്പം എല്ലാ ദിവസവും ഞാൻ അതിനായിട്ട് ചെറിയ സമയം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കെന്തോ ബുദ്ധിമുട്ട് പോലെയാണ്. ഈ ഡാറ്റ മാനുവലി എൻ്റർ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സോ അത് എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഇൻകോ എക്സ്പെൻസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നത് സോ അത് എനിക്ക് ഓക്കെ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വീഡിയോ ചെയ്യുന്നതിന് മാത്രമായിട്ട് ഞാൻ ഇപ്പോൾ കൺസേൺ കൊടുത്തതാണ്. അതിപ്പോൾ വീഡിയോ ചെയ്ത് കഴിയുന്ന നേരത്തെ ഞാൻ അതൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.